ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പം നമ്മൾ ചെയ്യാൻ നമ്മുടെ ഇൻട്രസ്റ്റിംഗ് കണ്ടന്റ് ആണ്. മെയിനായിട്ട് നമ്മുടെ ഐക്കോണിക്സിൻ്റെ സ്പെഷ്യൽ പവേഴ്സ് പറയുന്ന ഒരു വീഡിയോ ആയിരിക്കും. എല്ലാ ഐക്കോണിക് പ്ലേസിനെയും പറയുന്നില്ല, കുറച്ച് വളരെ ചുരുക്കം ഐക്കോണിക് പ്ലേസിനെ പറയുന്നുള്ളൂ. അപ്പം ഇതിൽ മെയിനായിട്ട് പറയാനുള്ളത്, ഇപ്പോൾ നമുക്കറിയാം ഐക്കോണിക് കാർഡിൻ്റെ ഒരു പവർ എന്ന് പറയുകയാണെങ്കിൽ ഒന്നാമത്തെ അവരുടെ ബൂസ്റ്റാണ്. അവർക്കൊരു നിലവിൽ ഒരു ബൂസ്റ്റ് കിട്ടും, ഒരു സ്പെഷ്യൽ എബിലിറ്റിയാണ്. അതല്ലാണ്ട് വന്നതാണ് ഒരു സ്പെസിഫിക് മാച്ചിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ഇവരുടെ ഒരേ കാർഡ് ടൈപ്പ് വന്നത്, ഒരു അല്ലെങ്കിൽ ഒരു പ്ലെയറിൻ്റെ ഒരു കാർഡ് ഇൻട്രൊഡ്യൂസ് ചെയ്യണത്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ ഏതൊരു മേഖലയിൽ അവർക്ക് സ്പെഷ്യലായിട്ടുള്ള എക്സ്ട്രാ ഒരു എബിലിറ്റി ഗെയിമിൽ അവർ കൊടുക്കും. അതേ പ്ലെയറിൻ്റെ വേറൊരു കാർഡ് ടൈപ്പിൽ അവരിപ്പോൾ ആ ഒരു എബിലിറ്റി കിട്ടിയെന്ന് വരുന്നതെന്ന് വെച്ചാൽ ആ ഒരു സ്പെസിഫിക് മാച്ചിലായിരിക്കും ആ പ്ലെയർ ആ രീതിയിൽ ഗോൾ സ്കോർ ചെയ്തതാണ്, അല്ലെങ്കിൽ ആ രീതിയിലൊക്കെ ഉള്ള ഒരു പെർഫോമൻസ് കാഴ്ച വെച്ചാണ്. അപ്പോൾ ഇതിന് മെയിനായിട്ട് ആ പ്ലെയറിൻ്റെ പ്ലേയിങ് സ്റ്റൈൽ അല്ലെങ്കിൽ ആട്രിബ്യൂട്ട്സ് വെച്ചിട്ട് ആ പ്ലെയർ ഇത്ര പവർ ഉണ്ട് അതൊന്നുമല്ല പറയുന്നത്. ആ ഒരു പ്രത്യേക വേർഷന് വന്നൊരു എക്സ്ട്രാ കഴിവിൽ എക്സ്ട്രാ എബിലിറ്റി ഉണ്ടാവും. ആ എബിലിറ്റിയാണ് നമ്മൾ എടുത്ത് പറയുന്നത്, അല്ലാണ്ട് വേറെ കാര്യങ്ങളോ കളിയോ പ്ലേയിങ് സ്റ്റൈലോ ഒന്നുമല്ല. അപ്പോൾ ആദ്യം തന്നെ പറയാൻ പോണ അവിടെ പർച്ചേസ് മെസ്സിയാണ് നമ്മുടെ ഷോപ്പിൽ വന്ന ആ മെസ്സിയുടെ ഒരു സ്പെഷ്യൽ എബിലിറ്റി. വേറെ ബേസ് മെസ്സി ഫീച്ചർ മെസ്സി വെച്ച് നോക്കുമ്പോഴേക്കുള്ള സ്പെഷ്യൽ എബിലിറ്റിയാണ്. അതിൽ സ്പെഷ്യൽ പവറാന്ന് പറയാം ഹെഡിങ് വന്നത്, ഒരാൾക്കൊരു 91 ഹെഡിങ്ങും 80 ജമ്പും വന്നിട്ടുണ്ട്. നമുക്ക് ഏത് മെസ്സി എടുത്ത് നോക്കിയാലും ഇത്ര ഒരു ഹെഡിങ് ക്വാളിറ്റി കാണുന്നുണ്ട്. എന്താണെന്ന് നോക്കുകയാണെങ്കിൽ ആ ഒരു മെസ്സി, ആ പർച്ചേസ് മെസ്സി വന്ന ആ മെസ്സിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഒരു എന്താ പറയുക, ഒരു ഹെഡ് ചെയ്ത് ഗോളിട്ട ഒരു ഗെയിമിനെ ബേസ് ചെയ്തിട്ടാണ് ആ കാർഡ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അതുകൊണ്ട് തന്നെ വേറെ ഏത് മെസ്സി കിട്ടണേക്കാളും ഒരു ഹെഡിങ്ങിൻ്റെ ഒരു അടിപൊളി ക്വാളിറ്റി ഈ പറഞ്ഞ ഐക്കോണിക് മെസ്സി കിട്ടും. മെസ്സി എന്ന് പറയുന്നത് സെൻറ്റർ ബാക്കാണ്. ഈ കൊല്ലം വന്ന ഫ്രാങ്ക്സ് ബെക്കംബോറിൻ്റെ ഐക്കോണിക് വേർഷൻ ഒരു സെൻറ്റർ ബാക്കാന്ന് വിചാരിക്കുന്നത്. ആ ഒരു കാർഡിൻ്റെ സ്പെഷ്യൽ എബിലിറ്റി നോക്കുകയാണെങ്കിൽ ആൾക്ക് ലോങ് റേഞ്ച് അടിക്കാനുള്ള കഴിവ് വളരെ കൂടുതലാണ് ഈ കാർഡ് നോക്കുകയാണെങ്കിൽ. എന്ന് വെച്ചാൽ 99 കിക്കിംബാറും 88 ഫിനിഷിങ്ങാണ് ഫ്രാങ്ക്സ് ബെക്കംബോറിൻ്റെ ഈ കൊല്ലത്തെ കാർഡിന് കൊടുത്തതാണ്. പണ്ട് ഓൾഡ് ബെക്കംബോർ ലോങ് റേഞ്ച് അടിക്കില്ല എന്നല്ല, പക്ഷേ ഈ ഒരു ബെക്കംബോറിലേക്ക് വരുമ്പോൾ ന്യൂ ബെക്കംബോറിന് ഒരു ഗ്ലിച്ച് ലെവൽ ഫിനിഷിംഗ് ആണ് നമുക്ക് CMF AMF കിട്ടാൻ യൂസ് ചെയ്താൽ കിട്ടണത്. ഒരു സെൻറ്റർ ബാക്കിനാണ് ഈ ഒരു എബിലിറ്റി എന്ന് ഓർക്കണം. ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി, ഇത്ര ഒരു കഴിവ് അറ്റാക്ക് മേലെ ഒരു സെൻറ്റർ ബാക്കിനാണെന്ന് ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. അപ്പോൾ ഈ ഒരു കാർഡിൻ്റെ സ്പെഷ്യൽ എബിലിറ്റി ഇത് തന്നെയാണ്, ലോങ് റേഞ്ച് അടിക്കാനുള്ള കഴിവ് ആ ഒരു ഗെയിമിൽ നിന്ന് ഈ കാർഡിന് കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് ഒരു RB ആണ് നമ്മുടെ ഈ വർഷം വന്ന കാഫ് ആണ്. ആളുടെ സ്പെഷ്യൽ എബിലിറ്റി പറയുകയാണെങ്കിൽ ഇതുപോലെ തന്നെ ബെക്കംബോറിനെ പോലെ തന്നെ ലോങ് റേഞ്ചറാണ്. പക്ഷേ അതൊന്നുമല്ല എനിക്ക് എന്താ പറയുക അത്ഭുതപ്പെടുത്തിയെന്ന് പറയാം. പക്ഷേ ആദ്യമായിട്ട് ഈ കാർഡിൻ്റെ ആട്രിബ്യൂട്ട്സ് നോക്കിയപ്പോൾ നെട്ടിപ്പോയി കാര്യം എന്ന് പറഞ്ഞാൽ 93 ഫിനിഷിങ്ങും 95 കിക്കുമ്പോഴാണ് ഒരു RB കൊടുത്തേക്കണേ. അതിൽ നിന്ന് ആലോചിച്ച് നോക്കുക എത്രത്തോളം ഡേഞ്ചറായിരുന്നു അയാളുടെ ആ മാച്ചിലെന്ന് ആലോചിച്ച് നോക്കുക. ആ കാർഡ് അതുകൊണ്ടാണ് ആ ഒരു എബിലിറ്റി കൊടുത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്തേക്കണത്. വേറൊരു RBയിലും ഈ ഒരു അറ്റാക്കിങ് ഏരിയയിൽ ഇത്ര ഒരു എബിലിറ്റീസ് കാണാൻ നിങ്ങൾക്ക് സാധിക്കില്ല. പക്ഷേ RB ആയതുകൊണ്ട് തന്നെ ഈ ഒരു മേഖലയിലുള്ള കഴിവുകൾ യൂസ് ചെയ്യാൻ കുറച്ച് ലിമിറ്റേഷനും കാര്യങ്ങളും ഉണ്ടാവും. അടുത്തെന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ എർവിനാണ്, നമ്മുടെ LB. അപ്പോൾ ഈ ഒരു വർഷം വന്ന എർവിൻ്റെ സ്പെഷ്യൽ എബിലിറ്റി പറയാനാണെങ്കിൽ, സ്പെഷ്യൽ പവർ പറയാനാണെങ്കിൽ സെറ്റ് പീസ് ടേക്കിംഗ് ആണ്. സെറ്റ് പീസിനൊരു എന്താ പറയുക കില്ലാട് തന്നെയാണ് എർവിൻ എന്ന് വേണമെങ്കിൽ പറയാം. അത് യൂസ് ചെയ്തവർക്ക് നന്നായിട്ട് മനസ്സിലായിട്ടുണ്ടാകും. ആൾക്ക് 99 ആണ് ആളുടെ പ്ലേസ് കിക്കിങ് വന്നത്, അല്ലാണ്ട് 92 കേഡ് വന്നിട്ടുണ്ട് ഒരു LB. എന്താ പറയുക ഫ്രീ കിക്കൊക്കെ അത്യാവശ്യം തന്നെ ആക്യുറേറ്റ് ആയിട്ട് ആൾ ഫിനിഷ് ചെയ്യും. അപ്പോൾ എർവിൻ്റെ വേറെ കാർഡ്സ് നോക്കുകയാണെങ്കിൽ ആൾക്ക് സെറ്റ് പീസ് ടേക്കിംഗ് ഉണ്ട്. പക്ഷേ ഈ ഒരു കാർഡ് ഇൻട്രൊഡ്യൂസ് ചെയ്തേക്കുന്നത് ഒരു ഫ്രീ കിക്ക് ഗോളിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ ആൾക്കാർ സെറ്റ് പീസ് ടേക്കിംഗ് മേഖലയിൽ ഫുൾ എബിലിറ്റി ആയി 99 സെറ്റ് പീസ് ആൾക്ക് കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണ് ഈ കാർഡ് കൊണ്ടുവന്നേക്കണത്. നെക്സ്റ്റ് എന്ന് പറയുകയാണെങ്കിൽ സ്റ്റീവൻ ജെറാർഡാണ്. ആൾ നമുക്ക് നോക്കുകയാണെങ്കിൽ എല്ലാ മേഖലയിലും ഒരു കഴിവാണ് ഇങ്ങനെ പ്ലെയറാണ്. എന്താ പറയുക ഫിസിക്കിൻ്റെ ഫിസിക്ക്, പിന്നെ സ്പീഡ്, സ്റ്റാമിന, പാസിങ്, ഫിനിഷിങ് എല്ലാം ഉണ്ട്. അതല്ലാണ്ട് എക്സ്ട്രാ ആയിട്ട് തന്നെ ഒരു ക്വാളിറ്റിയാണ് ആളുടെ ഹെഡിങ്ങും ജമ്പും. ജെറാർഡിൻ്റെ വേറെ ഏതൊരു കാർഡിൻ്റെ ഇതെടുത്ത് നോക്കിയാലും ഏറ്റവും കൂടുതൽ ജമ്പും ഹെഡുള്ള ഒരു കാർഡ് ടൈപ്പ് ഈ ഒരു ഐക്കോണിക് കാർഡ് ആയിരിക്കും. എന്താണെന്ന് വെച്ചാൽ ആളുടെ ഒരു കാർഡ് ഇൻട്രൊഡ്യൂസ് ചെയ്തേക്കുന്നത് അങ്ങനെ ഒരു ഗോളിൽ നിന്നാണ്, ഒരു ഹെഡറായിട്ടുള്ള ഗോളി ഒരു ഗെയിമിൽ നിന്നാണ് ആളുടെ കാർഡ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ആളുടെ ആട്രിബ്യൂട്ട്സ് നോക്കുകയാണെങ്കിൽ എല്ലാ മേഖലയിലും നല്ല മികച്ചു നിൽക്കുന്ന ഒരു ആട്രിബ്യൂട്ട്സാണ് ആൾക്ക് കൊടുത്തതാണ്. അപ്പോൾ ഈ ഹെഡിങ് തന്നെയാണ് ജെറാർഡിൻ്റെ ഒരു സ്പെഷ്യൽ എബിലിറ്റി. അടുത്ത് പറയുകയാണെങ്കിൽ നമ്മുടെ കാർലോസ് പിയോളാണ്. ആളുടെ പുതിയൊരു കാർഡ് നോക്കുകയാണെങ്കിൽ കാണാൻ പറ്റും, നല്ലൊരു ഫിനിഷിങ് കൂട്ടി കൊടുത്തിട്ടുണ്ട് ഒരു സെൻറ്റർ ബാക്കിന്. എന്താ നോക്കുകയാണെങ്കിൽ ഒരു 82 ഫിനിഷിങ് വന്നിട്ടുണ്ട്. അതല്ലാണ്ടുള്ള സ്പെഷ്യൽ എബിലിറ്റിയാണ് കോർണറിൽ നിന്നൊക്കെ ഹെഡ് അടിപൊളിയായിട്ട് ചെയ്ത് ഗോള് കൺവേർട്ടിയാണുള്ളത്. അപ്പോൾ 93 ഹെഡിങ്ങും 99 ജമ്പും വന്നിട്ടുണ്ട്. ഇത്ര തന്നെ ജമ്പും ഹെഡ് ആളുടെ ഓൾഡ് വേർഷനും വന്നിട്ടുണ്ട്. പക്ഷേ ഓൾഡ് വേർഷനിൽ ഇല്ലാത്തൊരു സംഭവമാണ് ഫിനിഷിങ്. നല്ലൊരു 14-16 എന്തോ ഫിനിഷിങ് എക്സ്ട്രാ ഈ ഒരു പുതിയൊരു വേർഷന് കൊടുത്തിട്ടുണ്ട്. അതെന്ന് വെച്ചാൽ അങ്ങനത്തെ ഒരു ഗെയിമിൽ നിന്നാണ് ഈ കാർഡ് ഇൻട്രൊഡ്യൂസ് ചെയ്തേക്കുന്നത്. അടുത്ത നമ്മൾ 100th റേറ്റഡ് പോകുന്ന ഐക്കോണിക് മെസ്സിയാണ്.
നമുക്കറിയാം എല്ലാ മെസ്സി ബേസ് ആയാലും ഫീച്ചർ ആയാലും ഐക്കോണിക് ആയാലും കോമൺ ആയിട്ട് വന്നതാണ് ഡ്രിബിള് കേളൊക്കെ ഒക്കെ നല്ല ഹൈ രീതി തന്നെ കൊടുത്തിട്ടുണ്ടാവും. അതല്ലാണ്ട് വേറെ മെസ്സിനെ വെച്ച് നോക്കുമ്പോൾ ഈ മെസ്സിക്ക് തന്നെ എക്സ്ട്രാ ക്വാളിറ്റി എന്ന് പറയുകയാണെങ്കിൽ ആളുടെ സ്പീഡാണ്. 99 ആക്സലറേഷൻ 99 സ്പീഡാണ് ഈ പ്ലെയറിന് വന്നത്. ടോപ്പ് സ്പീഡും ടോപ്പ് ആക്സലറേഷൻ തന്നെയാണ് ഈ ഒരു കാർഡിന് കൊടുത്തേനെ. അത് വേറെ ഒന്നും ഉണ്ടല്ല. അങ്ങനത്തെ ഒരു സ്പെഷ്യൽ ഗെയിം ആയിരുന്നു, നല്ല സ്പീഡിൽ ഡ്രിബിൾ ചെയ്ത് പോയി ഗോൾ അടിക്കുന്ന ഒരു ഗെയിം എന്നാണ് ഈ ഒരു കാർഡിൻ്റെ വേർഷൻ അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തേക്കണത്. മെസ്സിയുടെ വേറെ ഏത് കാർഡ് നോക്കിയാലും ഇത്ര സ്പീഡും ഇത്ര ആക്സലറേഷനും കാണാൻ പറ്റില്ല. വേറെ ഒന്നും ഉണ്ടല്ല. ആ ഒരു കളി ആ സ്പെഷ്യൽ ഗെയിം എടുത്തിട്ട് ആ ഫുൾ പവർ ഈ ഒരു മേഖലയിൽ ഫുൾ പവർ കൊടുത്താണ് ഇവർ ഈ കാർഡ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അടുത്ത് പറയുന്നത് നമ്മുടെ പെറ്റിറ്റാണ്. ഈ വർഷം വന്ന ഐക്കോണിക് പെറ്റിറ്റ് ബോക്സ് ബോക്സ് ആ കാർഡ് ഓൾഡ് വേർഷൻ വെച്ച് നോക്കുമ്പോൾ ഈ കാർഡ് ഒരു സ്പെഷ്യൽ എബിലിറ്റി എന്ന് പറയുകയാണെങ്കിൽ ചിപ്പ് ഷോട്ട് കൺട്രോൾ എന്ന് പറഞ്ഞൊരു എക്സ്ട്രാ സ്കില്ല് കൊടുത്തിട്ടുണ്ട്. എന്താ നോക്കുകയാണെങ്കിൽ അങ്ങനത്തെ ഒരു കളി ആ ഒരു ചിപ്പ് ചെയ്ത് ഗോളിട്ടൊരു കളി നിന്നാണ് ആ ഒരു കാർഡ് അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അതുകൊണ്ട് തന്നെ ഒരു എക്സ്ട്രാ സ്കില്ലും ഈ ഒരു കാർഡിന് അവർ കൊടുത്തിട്ടുണ്ടെന്ന് പറയാം. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ റൊണാൾഡീനോ ആണ്. നമുക്കറിയാം ഈ കൊല്ലം രണ്ട് ഐക്കോൺ റൊണാൾഡിനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് എ സി മിലാനും നമ്മുടെ ബാഴ്സലോണയുടെയും. അതായത് എ സി മിലാനില നമ്മുടെ റൊണാൾഡീനോക്ക് ഒരു എക്സ്ട്രാ പവർ അല്ലെങ്കിൽ എക്സ്ട്രാ എബിലിറ്റി എന്ന് പറഞ്ഞാൽ ഹെഡാണ്. എന്ന് വെച്ചാൽ ഒരു 89 ഹെഡിങ്ങും 85 ജമ്പും കൊടുത്തിട്ടുണ്ട്. നല്ല ഡിഫറൻസ് ഉണ്ട്. ജസ്റ്റ് ഒന്ന് ബാഴ്സലോണയുടെ റൊണാൾഡീനോയുടെ ഹെഡിങ്ങിൻ്റെ ജമ്പിൻ്റെ ആട്രിബ്യൂഷൻ എടുത്ത് നോക്കിയപ്പോൾ റെഡ് കത്തി കിടക്കുക. എന്ന് വെച്ചാൽ നല്ല ഡിഫറൻസ് ഉണ്ട് ഈ ഒരു കാർഡിന്. വേറൊന്നും ഉണ്ടല്ല. ഈ ഒരു സ്പെഷ്യൽ പവർ കിട്ടാൻ കാരണം ആളൊരു ഹെഡ് ചെയ്തിട്ട് ഗോളിൽ നിന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത കാർഡായതുകൊണ്ട് മാത്രമാണ് ആൾക്ക് ഹെഡിലും ജമ്പിലും ഇത്ര ഒരു എബിലിറ്റി കൊടുത്തേക്കണത്. നെക്സ്റ്റ് നമ്മുടെ ഈക്വൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത സി എം എഫ് റോസസ്കിയാണ്. നമുക്കറിയാം ഒരുപാട് പേരുടെ ഉണ്ടാകും, പക്ഷേ അധികം പേര് യൂസ് ചെയ്യാറില്ല. അതുകൊണ്ടാണ് ഇതിൽ ആഡ് ചെയ്തത്. വേറെ ഒന്നും ഉണ്ടല്ല. ആളൊരു സ്പെഷ്യൽ എബിലിറ്റി പറയുകയാണെങ്കിൽ ലോങ് റേഞ്ച് അടിക്കാനുള്ള ഒരു എബിലിറ്റിയാണ്. എന്ന് വെച്ചാൽ 96 ഇക്കുമ്പോൾ ആ 91 ഫിനിഷിങ് വന്നിട്ടുണ്ട്. ഈ കാർഡ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് അങ്ങനത്തെ ഒരു ഗെയിമിൽ നിന്നാണ് എടുത്തു നോക്കിയാണ് കാണാൻ പറ്റും. കണ്ണള്ളിപ്പോൾ റോസസ്കിയുടെ ഒരു ലോങ് റേഞ്ചാണ് ഈ ഒരു കാർഡ് ഒരു ഇൻട്രൊഡ്യൂസ് ചെയ്തേക്കുന്നത്. നെക്സ്റ്റ് നമ്മുടെ ഐക്കോണിക് ക്രൈഫാണ്. നമ്മുടെ ലെജൻഡ് ക്രൈഫ് വെച്ച് നോക്കുമ്പോൾ ഫിനിഷിംഗ് മേഖലയിൽ ഭയങ്കര ഇമ്പ്രൂവ്മെൻ്റ് ഒരു കാർഡിന് കൊടുത്തിട്ടുണ്ട്. ഒരു 96 ഫിനിഷിംഗ് 92 കിക്കുമ്പോൾ കൊടുത്താണ്. ലെജൻഡായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നല്ല രീതിയിൽ ഫിനിഷിൽ വ്യത്യാസം വരുന്നുണ്ട്. എന്ന് വെച്ചാൽ അങ്ങനത്തെ ഒരു ഗെയിമിൽ നിന്നാണ് ലോങ് റേഞ്ച് അടിക്കുന്ന ഗെയിമിൽ നിന്നാണ് ഈ കാർഡിൻ്റെ ഒരു കാർഡ് ടൈപ്പ് ഇൻട്രൊഡ്യൂസ് ചെയ്തേക്കുന്നത്. ചിലപ്പോൾ അങ്ങനത്തെ ഒരു കാർഡ് ഗെയിമല്ല വേറൊരു ഗെയിമിൽ നിന്നാണ് ഈ കാർഡ് ടൈപ്പ് കൊണ്ടുവന്നിരുന്നെങ്കിൽ ചിലപ്പോൾ ഈ ഇമ്പ്രൂവ്മെൻറ്റ് ഫിനിഷിൻ്റെ ഇമ്പ്രൂവ്മെൻറ്റ് കിട്ടിയെന്നില്ലായിരുന്നു. ഞാനൊക്കെ ആ ഗോള് കാണുന്നേക്കാളും മുമ്പ് തന്നെ കളിപ്പിച്ച് നോക്കിയപ്പോൾ എക്സ്പീരിയൻസ് ചെയ്ത കാര്യമാണ് ഈ ലോങ് റേഞ്ച് ഫിനിഷിംഗ് ഒക്കെ. അതാണ് എനിക്ക് പറയാനുള്ള ക്രൈഫിൻ്റെ ഒരു സ്പെഷ്യലായിട്ട് തോന്നിയൊരു എബിലിറ്റി. ലാസ്റ്റ് ആയിട്ട് തന്നെ നമ്മുടെ ഗബ്രൽ ബാറ്റിസ്റ്റ്യൂട്ടിയാണ്, നമ്മുടെ റോമയുടെ ഐക്കോണിക്കാണ്. അതിൽ ഈ കൊല്ലം വന്ന കാർഡ് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ കൊല്ലം അല്ലെങ്കിൽ ഓൾഡ് ഐക്കോണിക് വെച്ച് നോക്കാനുള്ള വ്യത്യാസം എന്ന് പറയുന്നത് വീക്ക് ഫുട്ട് യൂസേജിലൊക്കെയാണ്. ഓൾഡ് കാർഡിന് വീക്ക് ഫുഡ് യൂസേജ് 3 കൊടുത്തുള്ളൂ, പക്ഷേ പുതിയ കാർഡിൽ വീക്ക് ഫുഡ് യൂസേജ് ആക്രസി ഒക്കെ 4 ഉണ്ട്. അത് വേറെ ഒന്നും ഉണ്ടല്ല. ആളുടെ ഒരു പണ്ടൊരു ലെഫ്റ്റ് ഫുട്ടിൽ നിന്ന് അടിച്ച ഒരു കളീൻ്റെ കാർഡായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് തന്നെ വീക്ക് ഫുഡിൽ എന്തൊരു എക്സ്ട്രാ പവർ കൊടുത്തിട്ടാണ് ഈ കാർഡ് ഇൻട്രൊഡ്യൂസ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഈ ബാറ്റിസ്റ്റ്യൂട്ടിൻ്റെ ഒരു പവർ എന്ന് പറയാനാണെങ്കിൽ വീക്ക് ഫുഡ് യൂസേജ് ചെയ്യുന്നത് അടിക്ക് വേണ്ടിയിട്ടൊരു കാർഡാണ് ഓൾറെഡി ബാറ്റിസ്റ്റ്യൂട്ടാണ്. അപ്പോൾ വീക്ക് ഫുഡൊന്നും ഇല്ലാത്തൊരു കാർഡ് ഇവിടെ ആയതുകൊണ്ട് തന്നെ പിന്നെ ഈ കാർഡ് സ്ട്രോങ് ആയെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇതൊക്കെ ഉള്ളൂ, ഇത്രേ ഉള്ളൂ വീഡിയോ കൺക്ലൂഡ് ചെയ്യാൻ. ഇതിലിപ്പോൾ നമ്മുടെ ഐക്കോണിക്സിന് ബൂസ്റ്റ് അല്ലാണ്ട് വന്ന സ്പെഷ്യൽ എല്ലാവർക്കും ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു കഴിവുണ്ട് ഒരു മേഖലയിൽ, ആ ഒരു പവറാണ് എടുത്ത് പറഞ്ഞത്. അപ്പം നിങ്ങളുടെ ഇങ്ങനത്തെ ഒരു കാർഡൊക്കെ ഇരിക്കുന്നുണ്ടെങ്കിൽ എന്തായാലും അവരുടെ ആ ഒരു ആ പ്രത്യേകമുള്ള കഴിവ് മൊത്തമായിട്ട് മുതലാക്കി യൂസ് ചെയ്തുള്ള ഞാൻ പറയുള്ളൂ. അപ്പോൾ എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തേക്കാം. അവരെവിടെ കാണാം. ഓക്കെ.